എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ സർവ്വസാധാരണമായി കാണുന്ന മഞ്ഞപ്പിത്ത ബാധയെക്കുറിച്ചാണ്. മഞ്ഞപ്പിത്തം സത്യത്തിലൊരു രോഗലക്ഷണമാണ്. അത് പല കാരണം കൊണ്ടുണ്ടാകാം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് സി എന്ന വൈറസ് കരളിനെ ബാധിക്കുന്നത് മൂലമുണ്ടാകുന്ന മഞ്ഞപ്പിത്ത ബാധയെക്കുറിച്ചാണ്. ഇത് പ്രധാനമായും ഒരു ജലജന്യ രോഗമാണ്. രോഗബാധിതനായ ഒരു വ്യക്തിയുടെ മലത്തിലൂടെയാണ് ഈ വൈറസ് പുറന്തള്ളപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മലിനമായ ജലത്തിലൂടെയും രോഗബാധിതനായ ഒരു വ്യക്തിയോട് അടുത്തിടപഴകുന്നതിലൂടെയുമാണ് ഈ രോഗബാധ ഉണ്ടാകുന്നത്. സാധാരണമായി മഞ്ഞപ്പിത്തം എന്ന് പറയാറുണ്ടെങ്കിലും ഈ രോഗത്തിൻ്റെ പ്രഥമ ലക്ഷണം പലപ്പോഴും മഞ്ഞപ്പിത്തമല്ല. ഹെപ്പറ്റൈറ്റിസ് സി രോഗബാധയുള്ള ഒരു വ്യക്തിക്ക് പ്രധാനമായി കാണുന്ന ലക്ഷണങ്ങൾ പനി, അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, ഛർദി എന്നിവയാണ്. അപൂർവമായി വയറുവേദനയോ വയറിളക്കമോ ഉണ്ടാകാം. മഞ്ഞപ്പിത്തം പലപ്പോഴും രോഗം മൂർച്ഛിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ രോഗം മാറിപ്പോകുന്ന ഘട്ടത്തിലോ ആണ് ഉണ്ടാകാറ്. അതുകൊണ്ട് തന്നെ അത് മഞ്ഞപ്പിത്തമാണെന്ന് തിരിച്ചറിയാൻ വൈകുന്നു എന്നതാണ് സത്യം. ഹെപ്പറ്റൈറ്റിസ് ബി രോഗബാധ ഉണ്ടായാൽ അത് പതിയെ മാറിപ്പോകും. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാറില്ല. എന്നാൽ പൂർണ്ണമായി മാറുന്നതിന് ഒരു 2 മാസത്തോളം സമയം ആവശ്യമായി വരാം. എന്നാൽ അപൂർവമായി ഇത് സങ്കീർണതകളിലേക്ക് പോവുകയും കരളിൻ്റെ പ്രവർത്തനം തന്നെ നിലച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ ഹെപ്പറ്റൈറ്റിസ് എ മൂലമുള്ള മരണങ്ങൾ കേൾക്കാറുള്ളത്. അത് ചെറുപ്പക്കാരിൽ തന്നെ കാണുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ്. ഇത്തരം സങ്കീർണതകൾ മുന്നിൽ കണ്ടാണ് പലപ്പോഴും ഹെപ്പറ്റൈറ്റിസ് എ രോഗബാധയുള്ള വ്യക്തിയെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സങ്കീർണതയിലേക്ക് പോകുന്നത് പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നതിനും മതിയായ ചികിത്സ കൊടുക്കുന്നതിനും സാധിക്കാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ അണുബാധയ്ക്ക് സത്യത്തിൽ കൃത്യമായ ഒരു ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു മരുന്ന് കൊടുത്ത് ഈ അണുബാധയെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണിത് ചികിത്സിക്കുന്നത്? കാര്യമായി രോഗലക്ഷണങ്ങളെയും ഇതിൻ്റെ സങ്കീർണത വരാതിരിക്കാനുള്ള ചികിത്സയുമാണ് നൽകുന്നത്. പ്രധാനമായ ചികിത്സ എന്ന് പറയുന്നത് വിശ്രമവും ഭക്ഷണ രീതിയിലുള്ള മാറ്റവുമാണ്. പഥ്യം വളരെ അത്യാവശ്യമാണ്. എണ്ണ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഉപ്പ് ഒഴിവാക്കണോ എന്നൊരു ചോദ്യം രോഗികൾ ചോദിക്കാറുണ്ട്. ഉപ്പിന് കുഴപ്പമൊന്നുമില്ല, എണ്ണയാണ് ഒഴിവാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം ഒഴിവാക്കുക, എണ്ണ കൂടുതലായുള്ള കറികൾ ഒഴിവാക്കുക, അങ്ങനെയാണ് ഇതിൻ്റെ ഭക്ഷണ രീതി. എളുപ്പം ദഹിക്കുന്നതും അധികം എരിവും പുളിയൊന്നും ഇല്ലാതെ അധികം ദഹിക്കാൻ പ്രയാസമില്ലാത്ത ഭക്ഷണം അവലംബിക്കുന്നതാണ് നല്ലത്. നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നതും ശരീരത്തെ നിർജ്ജലീകരണം വരാതെ നോക്കുന്നതും ഈ രോഗം പെട്ടെന്ന് മാറുന്നതിന് സഹായിക്കും എന്നുള്ളത് ഓർക്കണം. ഇനി ഇത് എങ്ങനെ വരാതെ ശ്രദ്ധിക്കാം എന്നുള്ളതാണ്. കാരണം വന്നാൽ ഈ പറയുന്ന പോലെ ആർക്ക് സങ്കീർണത വരും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് വരാതെ ശ്രദ്ധിക്കുന്നത്? പ്രധാനമായും തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുക, ചൂടാക്കിയ ഭക്ഷണം മാത്രം ഉപയോഗിക്കുക. അത് ഇതെല്ലാം പറയാൻ എളുപ്പമാണെങ്കിലും പലപ്പോഴും പ്രായോഗികമല്ല. പുറമേ നിന്ന് സ്ഥിരമായ ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന വ്യക്തികൾക്ക് അത് പാകം ചെയ്യുന്നവർ ഇതെല്ലാം ഉറപ്പാക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല, ഈ രോഗം വന്നാൽ അത് സങ്കീർണതകളിലേക്ക് പോകാൻ സാധ്യതയുള്ള വ്യക്തികൾക്ക് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് പറയുന്നത് ഇതിനെതിരെയുള്ള വാക്സിനാണ്. വളരെ സുരക്ഷിതമായ വാക്സിൻ വിപണിയിൽ ലഭ്യമാണ്. ഈ വാക്സിൻ എടുത്ത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല വശം. ഇനി വീട്ടിലൊരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ അണുബാധ വന്നാൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? അവരുമായിട്ട് അടുത്തിടപഴകുന്നത് കഴിവതും ഒഴിവാക്കുക. അവർ ഉപയോഗിച്ച വസ്തുക്കൾ വേറൊരാൾ ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ടോയ്ലറ്റിൽ പോയ ശേഷം, കൈ കഴുകിയ ശേഷം മാത്രം മറ്റ് പ്രതലങ്ങളിൽ സ്പർശിക്കുക. ഇതൊക്കെയാണ് വീട്ടിനുള്ളിൽ തന്നെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് മറ്റുള്ളവർക്ക് രോഗബാധ വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ. പക്ഷേ ഇതിലും ചില പാളിച്ചകളുണ്ട്. കാരണം ഈ വ്യക്തിക്ക് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതിൻ്റെ 1 ആഴ്ച മുൻപ് തൊട്ടേ ഈ രോഗം പടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരാൾക്ക് വന്നാൽ മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്.